കോഴിക്കോട് ഒരു വാർത്ത നേരത്തെ ഞാൻ പറഞ്ഞു, മുക്കം നോർത്ത് കാരശ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ബൈക്ക് യാത്രികനായ തിരുവമ്പാടി പുന്നക്കൽ സ്വദേശി അബുവിന് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? ഈ മഴ സമയത്ത് വണ്ടിയുടെ വേഗം എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മഴയത്ത് ഈ ഇദ്ദേഹത്തിന് വിചാരിച്ചതുപോലെയുള്ളൊരു നിയന്ത്രണം ലഭിക്കാത്തത് തന്നെയാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത്. അത് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. മുക്കം നോർത്ത് കാരശ്ശേരിയിലാണ് ഇത്തരത്തിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോ ഈ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഏതായാലും ഈ പരിക്കേറ്റ ഇദ്ദേഹത്തെ, ഈ അബുവിനെ, മുക്കം സ്വദേശി തന്നെയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായ രീതിയിലുള്ള ഒരു പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. മഴ തന്നെയാണ് ഇവിടെയും വില്ലനായത് എസ് കെ എൻ. കോഴിക്കോട് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി 7 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും നിർത്താതെ തുടരുകയാണ്. അല്പം ഒരു ശമനം ഇപ്പോഴുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു മഴ കാരണം തന്നെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളക്കെട്ടിനടിയിലായിട്ടുണ്ട്. ആ ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം ജംഗ്ഷനിലാണ്. ഇവിടെ ഈ ഇന്നലെ നിർത്താതെ പെയ്ത ഈ ഒരു മഴയുടെ ഫലമായി ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജില്ലയിൽ കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതി ഇന്നലെ മുതലേ നിലവിലുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ അല്പം ഒന്ന് മഴ ശമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എസ് കെ എൻ, ഇരവഴഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒരാളെ കാണാനായിരുന്നു. ഹുസൈൻകുട്ടി എന്ന ഒരാളെ കാണാതായിരുന്നു. ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനായുള്ള ഒരു തിരച്ചിൽ ഇരവഴഞ്ഞിപ്പുഴയിൽ തുടരും. കൂടാതെ ഈ കടലുണ്ടി കപ്പലങ്ങാടി മേഖലയിലുള്ള കടലാക്രമണവും വളരെ വലിയ രീതിയിൽ തുടരുകയാണ്. കടൽക്ഷോഭം, അവരെ ഒരുപക്ഷെ 100 കുടുംബങ്ങളാണ് ഈ ഒരു മേഖലയിൽ താമസിക്കുന്നത്. ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണത്തിന്റെ ഒരു ഭീതി ഇവർക്കുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാര മാർഗം ഒന്നും തന്നെ ഇവർക്ക് നേടിയെടുക്കാനായി സാധിച്ചിട്ടില്ല. അതിന്റെ ഫലമായി തന്നെ ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഭീതി ഇവർക്കുണ്ട്. ഇവരെ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്നതിനായുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ അധികാരിക ഭാഗത്തു നിന്ന് സജ്ജവുമാണ്. ഏതായാലും നിലവിൽ 4 വീടുകളാണ് കോഴിക്കോട് നഗരത്തിൽ ഭാഗികമായി തകർന്നത്. 3 താലൂക്കുകളിലായി 4 വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ പ്രേക്ഷകർക്കൊപ്പം ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത്രയും റോഡിലേക്ക് മഴവെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഈ റോഡിന്റെ അരികിലൂടെ ചെറിയ സ്കൂൾ കുട്ടികൾ ബാഗും ഒക്കെ പിടിച്ച് പോകുന്നതാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വെള്ളക്കെടുതികൾ ഉള്ള ഒരു സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മഴവെള്ളം കയറി കിടക്കുന്ന റോഡുകളിലൂടെ കുട്ടികളെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അനുവദിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പിൻബലത്തോടെ, നിങ്ങളുടെ കൈത്താങ്കിൽ മാത്രമേ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കാവൂ. ആ കാര്യത്തിൽ നിങ്ങൾ അമിതമായ ആത്മവിശ്വാസം പുലർത്തരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്.